ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒന്ന് യോഹന്നാൻ 3:18. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഒരു പുതിയ ദിവസം കൂടി നമുക്ക് ലഭിച്ചു. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനിലെ ആ ദൈവികമായ ആ വലിയ ഒരു നിറവ്, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവ്, അത് വെറും വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ നാവിലൂടെയോ മാത്രം പ്രതിഫലിക്കുന്ന ഒന്നല്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും വാക്കുകൊണ്ട് നമ്മൾ താങ്ങേണ്ടുന്ന സാഹചര്യങ്ങളിൽ അപ്രകാരം ചെയ്യുകയും അപ്പോൾ തന്നെ അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തേണ്ടതുമാണ്. അത് ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:1 എല്ലാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവർ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അതെ, നമുക്ക് മാതൃക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. ചെയ്തും ഉപദേശിച്ചും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമായിരുന്നു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും യേശു ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാ? അത് മറ്റുള്ളവർ കാണണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം, അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കണം. അതാണല്ലോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത്. രഹസ്യമായി എത്ര പേർക്ക് ചെയ്യുവാനായിട്ട് കഴിയും? അങ്ങനെ ചെയ്യുന്നവർ വളരെ കുറവാണ്. ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ചെയ്യുന്നവർ കുറവാണ്. മനുഷ്യർ കാണത്തക്കവണ്ണം നാം പരസ്യമാക്കപ്പെടുവാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണമെന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, നമ്മുടെ നല്ല പ്രവൃത്തികൾ, മാതൃകകൾ മറ്റുള്ളവർ കണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണം. അതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാ. ഈ ലോകം അന്ധകാരത്തിന്റെ കീഴിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ സ്നേഹവും ഒക്കെ നമ്മുടെ സാക്ഷ്യം കൊണ്ടും മാതൃക കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ മറ്റുള്ളവർ കാണണം, മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ നല്ല പ്രവൃത്തികൾ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഉദ്ദേശശുദ്ധിക്ക് അപ്പുറമായി തീർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് മാതൃകയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്ന് പലന്ന് നമ്മുടെ ക്രിസ്ത്യാനിത്വം നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും തങ്ങളുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തണം, തങ്ങൾ ചെയ്യുന്നത് 4 പേരറിയണം. ഇവിടെയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു മത്സരമാണ് നമ്മൾ കാണുന്നത്. നാം യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉടമകളായി തീരുന്നുവെങ്കിൽ അത് പ്രവൃത്തികളിലൂടെ വെളിപ്പെടുക. ആ പ്രവൃത്തി നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരുവാനായിട്ട് കഴിയുകയുള്ളൂ. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 2:14 നാം ഇപ്രകാരം വായിക്കുന്നു, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട്. ആ വിശ്വാസത്തിൽ അവൻ രക്ഷ പ്രാപിക്കുമോ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹം പോലെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ നമുക്ക് എളുപ്പം പറയുവാൻ കഴിയുമെങ്കിലും അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവരോട് ചേർന്ന് അവർക്ക് സഹായഹസ്തം നമുക്ക് നീട്ടുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്നേഹം കപടമാണ്. അതൊക്കെ ദൈവസന്നിധിയിൽ വിലയില്ലാത്തതുമാണെന്നും നാം മനസ്സിലാക്കണം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് തീർച്ചയായിട്ടും ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. യാക്കോബ് 2:15 ഇപ്രകാരം വായിക്കുന്നു, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങൾ ഒരുത്തൻ അവനോട് സമാധാനമായി പോയി തീ കായുകയും
വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളവ അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപദേശമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവമേകനെന്ന് നീ വിശ്വസിക്കുന്നു കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുമല്ലോ. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഇത്ര കൃത്യമായ ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. നമ്മുടെ എല്ലാം വിശ്വാസം പ്രവൃത്തിയില്ലാത്ത വിശ്വാസമാണ്. ഈ നാളുകളിലൊക്കെ നമ്മുടെ സഭകളിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ചുറ്റുപാടുകളിലാകട്ടെ, എവിടെയും ആവശ്യഭാരത്തിലിരിക്കുന്ന അനേകരെ ഈ പ്രത്യേകിച്ച് ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു മഹാമാരി എത്രയോ പേരുടെ ജീവിതമാണ് തകർത്തത്. സാമ്പത്തിക ഭദ്രത അടിത്തറ തന്നെ എത്രയോ കുടുംബങ്ങളിൽ മാറിപ്പോയി. ജോലി എത്രയോ പേർക്ക് നഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്ന ബിസിനസ്സുകളൊക്കെ തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നാളെ എന്താകുമെന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, എങ്ങനെ ഒരു ക്രിസ്തീയ സ്വഭാവം വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും? നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് പോയും, ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മുടെ മുൻപിൽ ദൈവം നമുക്ക് നൽകി തരുന്ന ചെറിയ നിമിഷങ്ങൾ, ചെറിയ അവസരങ്ങൾ, അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തട്ടിമാറ്റാതെ അതിനെയൊക്കെ സ്നേഹത്തോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ ഇളയവരിൽ ഒരുത്തിന് നാം ചെയ്യുമ്പോൾ അത് കർത്താവിനെയാണ് നാം ശുശ്രൂഷിക്കുന്ന ഓർമ്മയോടെ നമുക്ക് നമ്മുടെ നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. നാം സൽപ്രവർത്തികൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് എബേസ്യർ 2:10 പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, വചനം നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയാം. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസവും പ്രവൃത്തിയും സ്നേഹവും ഒക്കെ വെളിവാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം നമ്മിലും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗപിതാവേ, അനുഗ്രഹത്തിന്റെ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്ന ശക്തി, അശക്തരുടെ ബലഹീനതകളെ ചുമക്കുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തരായ ഞങ്ങൾ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് അതിനുള്ള ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം, പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. കർത്താവേ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം കർത്താവേ അത് വെറും നിർജീവമാണെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ പ്രിയമുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിന്റെ കരങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.